തനിക്കെതിരായ വിവാദങ്ങൾ പ്രതിപക്ഷം സൃഷ്ടിച്ചതാണെന്നും ജനങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നമില്ലെന്നും നിലമ്പൂർ എംഎൽഎ പിവി അൻവർ. ആഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മലപ്പുറം സിപിഐഎം ജില്ലാ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ പിവി അൻവറിനെ തെരഞ്ഞ് ടോർച്ചടിക്കേണ്ട ആവശ്യമില്ല. താൻ നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. ടോർച്ചടിക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അടുത്തേക്കാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ആകമാനം തകർന്നു. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ ബി ജെ പിയുടെ നമ്പർ വൺ ഏജന്റാണ് അദ്ദേഹം. കർണാടകയിൽ ഭരണമില്ലാതാക്കി, ഗോവയിൽ ഭരണത്തിൽ കയറാനുള്ള അവസരം നശിപ്പിച്ചു. പഞ്ചാബിലും കോൺഗ്രസിനുള്ളിൽ സംഘർഷമാണ്. ഇനി കേരളത്തിലെ കോൺഗ്രസിനെയാണ് അദ്ദേഹം തകർക്കാൻ നോക്കുന്നത്. കെ സി വേണുഗോപാലിന്റെ നോമിനിയായിട്ടാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാകുന്നത്. നാളെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞയാളാണ് കെ സുധാകരനെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു. ടോർച്ചടിച്ച് സമരം നടന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ടോർച്ചടിച്ച് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ്. അവർ ടോർച്ചടിക്കേണ്ടത് എന്നെ തിരഞ്ഞല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തേക്കാണ്. ഇന്ന് ആ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് തകർന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ നമ്പർ വൺ ബി ജെ പിയുടെ ഏജന്റാണ് കെ സി വേണുഗോപാൽ. വെറുതെ അങ്ങ് പറയല്ല. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ഗോവയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു, അവിടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലാണ്. ഏറ്റവും അവസാനമായി ഇതാ പഞ്ചാബ് കോൺഗ്രസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ, അതിന് നേതൃത്വം നൽകാൻ ബി ജെ പി ഏൽപ്പിച്ച ബി ജെ പിയുടെ ഏറ്റവും വലിയ ഏജന്റായി കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുക. ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാ? കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായ, നാളെ വേണമെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞവരെ പിടിച്ച് കെ പി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു കേരളത്തിൽ. മന്ത്രിപദം നൽകിയാൽ മാത്രമേ താൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്കെതിരെയും പി വി അൻവർ ആഞ്ഞടിച്ചു. വിമർശനം അതിരുവിട്ടാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് കരുതി വി ഡി സതീശൻ പറഞ്ഞതുപോലെയുള്ള തെറിയൊന്നും തനിക്ക് പറയാനാകില്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകും. വി ഡി സതീശൻ മണി ചെയിൻ നടത്തി നിരവധി പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തെന്ന കേസിന്റെ അവസ്ഥ എന്തായെന്നും നിയമസഭയിൽ ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടും പണ്ടായ സംഭവം, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവം, അബ്ദുസലാം എന്ന് പറയുന്ന വ്യക്തി പോലീസിൽ പരാതി കൊടുത്ത സംഭവം, കോടതിയിൽ കേസ് കൊടുത്ത സംഭവം അദ്ദേഹത്തിന് ഓർമ്മ പിടിച്ചു. അദ്ദേഹം പറഞ്ഞത് എറിയൊന്നും ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കൊണ്ട് പറയാനും കഴിയില്ല. അതിന് ഞാൻ ആയിരം ജന്മം ജനിക്കേണ്ടി വരും. ചില മതനേതാക്കളെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗ് സമുദായത്തെ കൊള്ളയടിക്കുകയാണ്. ഇത് മനസ്സിലാക്കി വലിയൊരു വിഭാഗം ആളുകൾ സി പി ഐ എമ്മിലേക്ക് വരികയാണെന്നും പി വി അൻവർ പറഞ്ഞു. ആഫ്രിക്കയിൽ ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യമാണെന്നും അവിടെ നല്ല തൊഴിലാളിയായി അധ്വാനിക്കുകയാണെന്നും പി വി അൻവർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ആഫ്രിക്കയിലെ സ്ഥിതി വളരെ അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ ഈ പറയുന്ന ഷാജാനൊക്കെ പറയുന്ന പോലെ അൻവർ മുതലാളി നല്ല തൊഴിലാളിയായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ എൻ്റെ കളർ? കണ്ടോ നിങ്ങൾ? ഇവിടെ നിന്നിങ്ങോട്ട് ഒരു കളറാ, ഇവിടെ നിന്നിങ്ങോട്ട് വേറെ കളറാ, കഴുത്ത് നോക്കിയാൽ വേറെ കളറാ. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വെയിൽ വൈകുന്നേരം 7:30 വരെയുടെ വെയിലാണ്. ആ വെയിലത്തിന് നിൽക്കുന്ന ഫുൾ സ്ലീവ് ഇട്ടാൽ ഇവിടെ അങ്ങോട്ട് വേറെ കളർ ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊരു ബനിയൻ ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടാവും. നല്ല അധ്വാനിച്ചെന്നെ ജീവിക്കുന്നത്. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Ellam original. Kottakkal Aruvaidhashala. Karanam original onneyullu. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.